അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ബിഗിനിങ്ങിൽ പോലും ഞാൻ ഇതിന്റെ ചർച്ചയിലുണ്ടായിരുന്നു. ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു. എനിവേ വളരെയധികം ഹാപ്പി. പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ അതിന് ഒമർ ഫണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സിനിമയിൽ കൂടുതൽ ഒമറിന്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ
സിനിമകൾ എല്ലാം സംഭവിച്ച് ഹിറ്റാവേണ്ടാണ്. അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ എബ്രഹാം ചേട്ടന് പൈസ ഒരുപാട് ഒരു എം ബി എക്കാരനോട് ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരാളും കൂടെയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടെ സഹായിക്കാം എന്നോട് പറഞ്ഞു കൊണ്ടിട്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഓസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട്, ഈ സ്ഥലം. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ, എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന്. കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി. ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ, പല പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട്. കഥയുടെ കണ്ടന്റ് ഭയങ്കര പുതുമയുണ്ട്. അതിൻ്റെ വേ, സ്റ്റോറി വേ തന്നെ ഭയങ്കര പുതുമയുണ്ട്. ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഒമറിന് അറിയാം. അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും. അതുകൊണ്ട് ഇതൊരു വൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഒമറിലുള്ള എന്നെ വിളിച്ചു, എന്നെ വിളിച്ചത് ഒരു ഈ പടത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞ ഒരു ക്യാരക്ടർ ക്യാരക്ടർ പറയുമ്പോൾ തന്നെ വിളിച്ചിരിക്കുകയാണ്. ഒരു റൈറ്റർ എടുത്തോളൂ, ഇപ്പോൾ പറയില്ല പറയില്ല. ഒരു കഥാപാത്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറും ശരി റൈറ്ററും ശരി റൂം എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാരണം ഒരു ക്യാരക്ടർ ക്യാരക്ടറായിട്ട് ഒരു റിയൽ ലൈഫിൽ ദേ ആർ ലവിങ് മീ അല്ലേ. മനസ്സിൽ ഒരാളെ സ്നേഹിച്ചു പോയാൽ ഡയറക്ടറുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടായാൽ ആ കഥാപാത്രം എവിടെ എത്തും. സോ താങ്ക്സ് ഫോർ ബിലീവിങ് മീ. ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ആക്ച്വലി ഒരു വർഷമായി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പടത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞു. എൻ്റെ പടത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ പൂജയായിരിക്കും ആദ്യമെന്ന് വിചാരിച്ചു. അടുത്ത മാസം തുടങ്ങാം, ഇനി ഏകാണ്ട് ദിവസങ്ങളിൽ. പക്ഷേ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ പ്രേമനിക്ക് അഭിനയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത്, ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ്. പിന്നെ അവിടെ വന്നു, സ്റ്റേജിൽ വന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു, ഒരെൻ്റെ വാക്ക് സംസാരിക്കണം പറഞ്ഞു, വൈറലാവും പറഞ്ഞു. വേറെ ഒന്നുമില്ല, എനിക്ക് ലിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി, തിരിച്ച് നോക്കാം. അവിടെ അവിടെ ലിസ്റ്റൻ, നിങ്ങളെ കുറിച്ചാ പറയണ്ട. ആ പുള്ളി വണ്ടി എടുത്താലേ എനിക്ക് പോകാൻ പറ്റില്ല. പുള്ളി എൻ്റെ വണ്ടി ലോക്ക് ചെയ്തിരിക്കുക. ഞാനും ഒരു അരമണിക്കൂറായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്തായാലും പടത്തിന്റെ പേര് പറഞ്ഞോ? യു ആർ എ ബാഡ് ബോയ്. ഓക്കെ, എല്ലാവർക്കും എന്താ ഈ ഈ പടത്തിന്റെ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ അടിച്ചു പോയി. താങ്ക് യു. താമസിച്ചു വന്നതിൽ ക്ഷമിക്കുക, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനിവേ ഒമറിന്റെ ഈ സംരംഭത്തിന് എന്റെ വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറും അവരുടെ ഭാര്യയും കൂടി നിർമ്മിക്കുന്ന ഈ സിനിമ എല്ലാവിധ സക്സസും വരട്ടെ, അതാവശ്യമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് എബ്രഹാം ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സക്സസ് വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പൂജാകർമ്മങ്ങളിൽ ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് തീർച്ചയായിട്ടും എല്ലാ ദൈവാധീനവും ഉണ്ടായി എല്ലാ ഒരു സക്സസ് ആവട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടൊരു ഒത്തുകൂടൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലുമുള്ളത്, മുന്നിലും പിന്നിലുമുള്ളത്. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എബ്രഹാം ചേട്ടനും ഷിലു എബ്രഹാം ചേർന്നുമാണ്, ഡിറക്റ്റ് ചെയ്യുന്നത് ഒമറാണ്. ഒമറിൻ്റെ പൊതുവെ എല്ലാ സിനിമകളും ഫൺ ഫിൽഡ് ആയിരിക്കും. അപ്പോൾ ഈ സിനിമയും കുറച്ചധികം
രസകരമായ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം എനിക്ക് ഉമറിനോട് പറയാനുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഉമർ ഏത് വിധേനയും ഈ സിനിമയിൽ ലിസ്റ്റൻ സ്റ്റീവൻ അഭിനയിപ്പിക്കണം. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റ് റേറ്റുകളും തിയേറ്റർ റേറ്റുകളും ഓവർസീസും ഒക്കെ കുത്തനെ ഉയരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലിസ്റ്റൻ സ്റ്റീഫൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പൊ സ്റ്റേജിൽ വന്നവൻ കാണാതെ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊന്ന് പറയുന്നതെങ്കിലും എല്ലാ റിഹേഴ്സലും കഴിഞ്ഞാണ് വന്ന് പറയുന്നതെങ്കിലും, ഞാനിപ്പോ വന്ന സമയത്ത് റെയിൽവേ ട്രാക്ക് ഗേറ്റ് അടച്ച് കിടക്കായിരുന്നു. ഞാൻ നോക്കിയപ്പം ലിസ്റ്റിന്റെ മിനി കൂപ്പർ കിടപ്പുണ്ട്. അപ്പോൾ അവൻ ആ ഗേറ്റ് അടച്ച് കിടക്കുന്ന സമയത്ത് റിഹേഴ്സൽ ചെയ്യുക, എന്ത് പറയണമെന്നുള്ളത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലിസ്റ്റിനെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കണം. അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ കുറെ നല്ല ഫൺ മൊമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങള് അയൽക്കാർ കൂടിയാണ്, അപ്പൊ ഒരുപാട് കാശ് ഈ സിനിമയിൽ വന്ന് ഓവർഫ്ലോ ആയി ഒഴുകി കുറച്ച് എന്റെ വീട്ടിലേക്കും കൂടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും, ഒരു പണം വാരി പടം ഉണ്ടാവട്ടെ. താങ്ക് യു. നമസ്കാരം. ഈ പ്രൊഡക്ഷന്റെ തന്നെ മച്ചാന്റെ മാലഹ പറഞ്ഞതുപോലെ എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ സിനിമയുടെ പൂജയ്ക്ക് പങ്കെടുക്കാനും. പിന്നെ ഇത് ഉമർ ലുലുവിന്റെ ഒരു അഡാർ സിനിമയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും എന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും. നന്ദി. ഷീലു എബ്രഹാം പ്രസൻസ്. ഷീലു എനിക്ക് ഒന്നും ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് എന്നിലൂടെയാണ്. അവർ സത്യം ഞാൻ പറയുകയാണ്. കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എന്റെ വൈഫായിരുന്നു, മമ്മൂക്കയുടെ പടമായിരുന്നു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസറാകുന്നു, പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും അബാമിലിയാനുണ്ട്. ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിന്റെ സിനിമയിലുണ്ടായിരുന്നു. സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ അവർ സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂവിലെ ഫാനാണ്. കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്തായാലും നമ്മള് ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്ക് ആകൃഷ്ടരാകും എന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചു, സന്തോഷം. താങ്ക് യു. അതുപോലെ ലിസ്റ്റിന് അമ്മയുടെ ഒരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവും. പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന റഹ്മാൻ സാറിന്റെ സാന്നിധ്യമാണ്. കാരണം ഞാൻ കാണാൻ കൊതിച്ചിട്ടുള്ള കാരണം ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചു നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എന്റെ വീടിന്റെ അടുത്ത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് പക്ഷെ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു, ഇതും ആഗ്രഹം തന്നെയാണ് ദൈവം സാധിച്ചതെന്നും. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഞാൻ കുറെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോ അതിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ബാല പോയ എന്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത്. മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്നൊരു മനുഷ്യൻ, ഇത്രയും ചൂടുള്ളപ്പോ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ. അതാണ് ബി ഡിഫറെന്റ് എന്നുള്ളതാണ്. ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അദ്ദേഹം തന്നെയാണ് എബ്രഹാം സാറ്. എനിക്ക് ആ ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശ് വന്നിട്ടുണ്ട്, ഇതിനു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഇതൊരു ഇട്ടടിക്കേണ്ട ആവശ്യം എന്റെയും കൂടിയാണ്. ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ്. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. നമ്മളെയൊക്കെ പടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വേളാങ്കണ്ണി മാതാവിന് വിളക്ക് എത്തിക്കുന്നതായിരിക്കും, തിരിയെത്തിക്കുന്നതായിരിക്കും. അപ്പൊ ഗോഡ് ബ്ലെസ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ സന്തോഷം. ഈ ഒരു സിനിമ ഒരു വലിയ വിജയമാവട്ടെ. സംവിധായകനെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അബ്രഹാം സാർ. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ വിജയമാവാൻ എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അവന്റെ പുതിയ സിനിമയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഒമർ ലുലു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോ ഒത്തിരി സന്തോഷമായി. അപ്പൊ ക്യാരക്ടർ പറഞ്ഞപ്പോ നല്ലൊരു ക്യാരക്ടർ, ഈ ക്യാരക്ടർ തന്നതിന് അബ്രഹാം സാറിനും ഒമർ ലുലുവിന് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം. ഈ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ. ഒരു സിനിമ സിനിമയുടെ വിജയമാണ് അതിൽ അഭിനയിക്കുന്ന ഏതൊരു നടന്റെയും വളർച്ച. അതിലൂടെ എനിക്കും ഇനിയും കുറച്ചുകൂടെ വളരെ ഉള്ള ഒരു അനുഗ്രഹം ദൈവം തരാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ലിസ്റ്റ് ഞേട്ടം വന്ന് പിന്നെ നമ്മളൊക്കെ ഔട്ടായി, അതാണ് ഫസ്റ്റ്. വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു. അല്ലല്ലേ, ഇതാണ് ഇല്ല, ഞാൻ നിങ്ങളോട് പറയാം. വളരെ സന്തോഷമുണ്ട് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു ബോംബാത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഒരു നടനെന്ന രീതിയിൽ അഭിനന്ദിച്ച ആദ്യത്തെ വ്യക്തികളിൽ ഒരാളാണ് ഒമറേട്ടൻ.
അദ്ദേഹം ഈ പടത്തിൽ എന്നെ വിളിച്ചത് വളരെ സന്തോഷം. രണ്ടാമത് എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷനിൽ ഇതിനു മുമ്പ് ഒരു തവണ അഡ്വാൻസ് വാങ്ങിയതാണ്, അത് അഭിനയിക്കാൻ പറ്റിയില്ല. വീണ്ടും എന്നെ വിളിച്ചു, അതിനും വളരെ സന്തോഷം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതായിരിക്കും, അതുമാത്രം പറയാം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഇവിടെ പലരും പറഞ്ഞു, അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം റഹ്മാൻ ചേട്ടനോട്. താങ്ക് യു. നമസ്കാരം. അബാം പിക്ചേഴ്സ് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ സിനിമയായ സോളോ തന്ന സിനിമയാണ്. എനിക്ക് വളരെ ഗംഭീര റോള് തന്ന ഒരു സിനിമയാണ്. അപ്പൊ അച്ചായനായിട്ട് എനിക്ക് അത്രയും നല്ലൊരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റി, എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ചെറുപ്പകാലം തുടങ്ങിയിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് റഹ്മാനിക്കയുടെ കൂടെ, റഹ്മാനിക്കനെ കണ്ടിട്ടാണ് നമ്മളൊക്കെ മറന്നേ. അപ്പൊ ഞാൻ എബ്രഹാമിന്റെ സന്തതികൾ കഴിഞ്ഞപ്പോ റഹ്മാനിക്കയുടെ അടുത്ത് ഞാൻ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് മമ്മൂക്കയുടെ അനിയനായിട്ട് റഹ്മാനിക്കനെ ചെറുപ്പം തുടങ്ങിയിട്ടേ കണ്ടപ്പോ, ഞാൻ എബ്രഹാമിന്റെ സന്തതിയിൽ അഭിനയിച്ചപ്പോ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ച, അപ്പൊ എന്റെ ഒരു ചേട്ടനായിട്ടാണ് ഞാൻ എപ്പോഴും റഹ്മാനിക്കനെ കണ്ടേക്കുന്നത്. അപ്പോ ഇപ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് റഹ്മാനിക്കയുടെ അടുത്ത് എനിക്ക് ചേട്ടനെ പോലെയാണ്, ചേട്ടൻ തുല്യമാണെന്നൊക്കെയും. അപ്പോ ഇക്കയുടെ കൂടെ തന്നെ ഇപ്രാവശ്യം അഭിനയിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ബൈ യൂണിവേഴ്സ്, ഇറ്റ്സ് ഓൾ ഹാപ്പനിങ്, താങ്ക് യു. പിന്നെ തിനുപ്പാപ്പനുണ്ട്, തിനുപ്പാപ്പന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, അല്ല നമ്മുടെ ആദ്യത്തെ പടം കെ ക്യു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് അഭിനയിക്കാൻ പറ്റുന്നത്. പിന്നെ ബിപിനുണ്ട്, സെന്തിലുണ്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഒമറക്കയുടെ ഫണ്ണായിട്ട് നമുക്കിങ്ങനെ പോകുന്നു. ശരി ചേച്ചി, ഉഷാറല്ലേ? സെറ്റ്, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് സന്തോഷം. അബാം മൂവീസിന്റെ മൂന്നാമത്തെ പടത്തിലാണ് എന്നെ ഭാഗമാക്കുന്നത്. അതിന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇബ്രാഹിം സാറിനോടും ഒമറേട്ടനോടും ഇതിന്റെ മുഴുവൻ പിന്നണി പ്രവർത്തകർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഒരു ഒരു തട്ടുപൊളിപ്പൻ കിടിലം പടമായിരിക്കും ഇത്. ബിബിന് പറഞ്ഞ പോലെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും, പിന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ തരും എന്ന് നമുക്കറിയാം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു, താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും. ഇവിടെ വന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി പറയുന്നു. പിന്നെ ഈ അബാ മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് എന്താ പറയാ, ഇവിടെ ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുത്തിയത് ചെയ്യാം. ഇത് നമ്മുടെ ഹീറോയിനാണ് ഷീലു. അപ്പോൾ ഇനിയും ഷീലുവിനെയും അബാമിനെയൊക്കെ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഞാനും റഹ്മാൻ സാറും ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ റഹ്മാൻ സാർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണത്. അപ്പോൾ റഹ്മാൻ സാറിന് ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാനാണെങ്കിൽ ആക്ഷൻ പടങ്ങൾ ചെയ്തിട്ടില്ല, കോമഡി പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയ ആക്ഷനും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വന്ന എല്ലാവരോടും താങ്ക് യു. വെയിലത്ത് അധികം നേരെ ആരെയിരുത്തുന്നില്ല. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് അബാ മൂവീസിന്റെ 15-ാമത്തെ ചിത്രമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. 15 നല്ല നമ്പറാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുന്ന 21-ാമത്തെ ചിത്രമാണ്. അത് 21-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേറെ സന്തോഷം. ഇതിൽ ഞാൻ ഏറെ ആരാധിച്ചിരുന്ന റഹ്മാൻ സർ ഇതിൻ്റെ ഹീറോ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഒരുപാട് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുള്ളതല്ലാതെ തന്നെ ഇനിയും ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. നല്ലൊരു ചിത്രമായിരിക്കും. പിന്നെ എന്താണ്, ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അബാ മൂവീസിൻ്റെ കുടുംബത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.